പോലീസിലെ ആത്മഹത്യകൾ തടയാനുള്ള നടപടികൾ എങ്ങും എത്തുന്നില്ല. കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മാത്രം 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ജീവനൊടുക്കിയത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 8 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു. കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകണമെന്ന് DGP നിർദ്ദേശിക്കുമ്പോഴാണ് ആത്മഹത്യകൾ വീണ്ടും വർദ്ധിക്കുന്നത്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, നമ്മൾക്കറിയാം പോലീസ് സേനയിലുണ്ടാകുന്ന ആത്മഹത്യയിലെ വർധനവ്, അത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വേണം എന്നുള്ള നിർദ്ദേശം DGP തന്നെ നേരിട്ട് നൽകുന്നത്. പോലീസിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള നിരവധി പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ നിരവധി തീരുമാനങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നതാണോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? രാജീവ്. വിനോദ്, തീർച്ചയായും ഈ പോലീസ് തലപ്പത്ത് തമ്മിലടി ഉൾപ്പെടെ തുടരുമ്പോഴാണ് താഴെത്തലത്തിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യകൾ വീണ്ടും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെ കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ എന്ന വാർത്ത ജനടിവിയാണ് നേരത്തെ പുറത്തുവിട്ടിരുന്നത്. ആഭ്യന്തര സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് DGP നൽകിയ റിപ്പോർട്ടും തുടർ നടപടി എടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി നൽകിയ കത്തുമൊക്കെ ജനടിവി പുറത്തുവിട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൃത്യമായൊരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ 2 ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നെങ്കിലും പൊതുവായി വരുന്നൊരു വികാരം എന്ന് പറയുന്നത് അമിതമായ മാനസിക സമ്മർദ്ദം, ജോലിഭാരമൊക്കെ ഇങ്ങനെ പോലീസിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കാരണം പലരും ഈ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവുകയും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കൗൺസിലിംഗ് നൽകണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും സേനയിൽ ഉയർന്നത്. മാത്രമല്ല ഈ ജോലിഭാരം ക്രമീകരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം കൂടി പോലീസ് സേനയിൽ നേരത്തെ ഉയർന്നതാണ്. കാരണം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരില്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പലരും 24 മണിക്കൂർ വരെയൊക്കെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട അവസ്ഥ പോലീസിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് ഉദ്യോഗസ്ഥർ സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെങ്കിലും ധനവകുപ്പ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിലെ ആത്മഹത്യകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 90 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ 2022 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിലാണ്. മാത്രമല്ല കൂട്ടത്തോടെ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും പോലീസ് സേനയിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കഴിഞ്ഞ ഒരു 4 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 150 പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 176 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഈ സ്വയം വിരമിക്കാൻ. ഇതിനും കൗൺസിലിംഗ് നൽകണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ച സമിതിയിൽ കൂട്ടത്തോടെ പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനുശേഷവും അത് പരിഹരിക്കാനുള്ള ശ്രമം പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല. പോലീസിലെ ജോലിഭാരം ക്രമീകരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതി സേനയിൽ പൊതുവായി ഉയരുന്നുണ്ട്. പക്ഷേ അതിനും ഒരു പരിഹാരം ഇപ്പോഴും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സേനയിൽ ഇങ്ങനെ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല കൂടുതൽ ഉദ്യോഗസ്ഥർ VRS അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു സാഹചര്യവും സേനയിലുണ്ട്. വിനോദ്, തീർച്ചയായും പോലീസ് സേന നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. അതിന് പരിഹാരമായി കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ DGP നിർദ്ദേശിച്ചു എങ്കിലും അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയുന്നില്ല. കാരണം ആത്മഹത്യയുടെ നിരക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല അതിൽ സ്വയം വിരമിക്കൽ വർദ്ധിക്കുന്നു. 170 പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് ആർ രാജീവ് പങ്കുവച്ചത്.